വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നൊരു വചനം ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കർത്താവ് എനിക്ക് നിയോഗം തരുന്നു. 25-ാമത് സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം: നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കാരണമില്ലാതെ നിന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നമ്മൾ വചനം കേൾക്കാൻ പോവാ, എന്തോ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ വചനം തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയും. നിങ്ങളെ ദ്രോഹിക്കുന്നവർ ലജ്ജിക്കും, കാത്തിരിക്കുന്ന നിങ്ങൾ ലജ്ജിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുക. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അവരെ അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിപ്പിക്കുന്ന ഈ വചനം, അത്ഭുതം ചെയ്യുന്ന ഈ വചനം നമ്മൾ കേൾക്കാൻ പോവാം. അടുത്ത മിനിറ്റുകൾ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്ന ദുഷ്ടൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകത്തക്കണം. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ക്രിയ ചെയ്യാൻ പോവാം. വചനത്തിലേക്ക് വരാം. ഗോഡ് ബ്ലെസ് യു. ഈ ദാവീദിനോട് ഒരിക്കലേ രാജാവ് ചോദിച്ചു, പിന്നെ ദാവീദേ, ഈ ഗത്യനായ ഗോല്യാത്ത് എന്ന മല്ലൻ്റെ വെല്ലുവിളി ഇസ്രായേലിന്റെ പാളയത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കൊച്ചൻ ദാവീദേ പടക്കളത്തിലോട്ട് ഇറങ്ങിയച്ച് പറഞ്ഞു, ഇവനെ കൊന്ന ഇസ്രായേലിന്റെ നിന്ന നീക്കുന്നവൻ എന്നാതരും. വിവരം രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് വിളിച്ചു വെച്ചു, പിന്നെ എടാ കൊച്ചനെ, നിന്നെ കണ്ടറിയാല്ലോ അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഇത്തിരേ ഉള്ളല്ലോ, നീ ബാലകനല്ലയോ? അവൻ പറഞ്ഞു, ഞാൻ ബാലകനൊക്കെയാ, പക്ഷെ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് ഞാൻ മാമിയും. കാട്ടിലായിരിക്കുമ്പം എന്നെ ഏൽപ്പിച്ച ആടിനെ ഒരു സിംഹം പിടിച്ചു, പിന്നൊരു കരടിയും പിടിച്ചു. പിടിക്കാൻ വന്നവനെ പിടിച്ച് ഒരാടിനെ കടിച്ചിങ്ങെടുത്തു. ഈ മൃഗത്തിനൊരു പ്രശ്നമുണ്ട്, ആ പല്ലേ ചോര പറ്റിയ പിന്നെ ആ സ്തോത്രം ബന്ധമൊന്നുമില്ല. പിടികിട്ടിയില്ലയോ? വളത്തുനായ്ക്ക് മുമ്പിലോട്ടെ പേര് വിളിക്കുമ്പം ഞാൻ പേര് വിളിക്കാനൊക്കെ വച്ചില്ല. ഇപ്പം മനുഷ്യൻ്റെ പേരേതാ, നായയുടെ പേരേതാന്ന് അറിയത്തില്ല. നാളെ ഒരു വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോ, സിമിയെ കൂടെ വിളിക്കട്ടെന്ന്. ഞാനോർത്ത് വെങ്കൊച്ചായിരിക്കുന്നു. അപ്പം ഞാണ്ട് വാലൊക്കെ ആട്ടി വരുന്നു. ഞാൻ പറഞ്ഞു, നടക്കുകയല്ലെന്ന് പറഞ്ഞു. പട്ടിയരിച്ചുള്ള പ്രാർത്ഥനയില്ലെന്ന് പറഞ്ഞു, പറഞ്ഞു വിടാൻ പറഞ്ഞു. ഉദയിച്ചുമാരുടെ ഒരു തലവേദനയെ. അപ്പം ഇതേതെങ്കിലും പേര് പറഞ്ഞു പോയെങ്കിൽ അത് ആ പേര് വിളങ്ങാനുള്ള. പണ്ട് ഞാൻ ടി വിക്കകത്ത് പ്രസംഗിച്ചപ്പം രാജൻ രാജെന്ന് പറഞ്ഞപ്പോൾ ഒരു രാജൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. എൻ്റെ പൊന്നു ബ്രദറെ, ആമി രാജൻ രാജെന്ന് വിളിക്കല്ലേ, അങ്ങനെ കുടി നിർത്തി, ഇപ്പം ക്ലീനായി, ഇനിയാലും വിളിക്കല്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കാത്തത്. സ്തോത്രം, മനസ്സിലായവർക്കായി സ്തോത്രം. പിടികിട്ടിയോ? തന്നെ ഏൽപ്പിച്ച ആടിനെ പിടിക്കാനൊരു സിംഹം. നമ്മൾ എത്ര വളർത്തുന്ന നായ്ക്കളാണെങ്കിലും ഇറച്ചിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ച് എന്ന് ആ ഇറച്ചിയൊക്കെ ഒന്ന് എടുത്തു മാറ്റണം. നിന്റെ കൈക്ക് കടിക്കും അത്. മൃഗത്തിനങ്ങന പല്ലേ ചോര പറ്റിയ വിടത്തില്ല. ചോരയുടെ രുചി പിടിച്ചു, കടിച്ചെടുത്തു, അങ്ങോട്ട് തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഉണക്കവടിയും കൊണ്ട് പോവാ ഒരുത്തൻ ദാവീദ്. ഇങ്ങോട്ട് നോക്ക് പുറകെ. ഈ സിംഹം വന്നപ്പോ ഇടയന്മാരെല്ലാം ചാടി, എക്സ്പീരിയൻസ് ഉള്ളവരിലൊക്കെ ചാടി മരത്തെ കയറി. അപ്പൊ അവര് ദാവീദിനോട് പറഞ്ഞു, എടാ കൊച്ചനെ പോകല്ലേ, നീ കൊച്ച, ഞങ്ങൾക്ക് 50 വർഷം ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവൻ മരത്തെ ഇരിക്കുക. മിണ്ടുന്നില്ല, നിന്റെ മരത്തെ കയറിയുള്ള എക്സ്പീരിയൻസ് എന്റെ കൂടെ വരണം. ദാവീദ് പറഞ്ഞു, എന്റെ പൊന്നുചേട്ടാ, നിങ്ങൾ കാണാത്തൊന്ന് എന്റെ പേരുണ്ട്, അതാ അഭിഷേകം. സ്തോത്രം ചെയ്യാമെങ്കിലേ ചെയ്യാവൂ. അതെന്താ അഭിഷേകം? എന്റെ അധീനതയിലുള്ള ആടിനെ തൊട്ടാൽ സിംഹമായാലും വിടത്തില്ല. അതൊരുവന്റെ ആത്മീക വിജയത്തെയാ കാണിക്കുന്നു. ഇങ്ങോട്ട് നോക്ക, ഞാനവിടെ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, പ്രസംഗിച്ചാൽ അവിടെ നിർത്തത്തില്ല. അതുകൊണ്ടാ ഉണക്കക്കമ്പുണ്ട് കുറെ, ഒറ്റ അടി, അടിയുടെ ഊക്കൊന്നുമല്ല അഭിഷേകത്തിന്റെ ബലം. സിംഹം പിടിവിട്ടു. ഞാനൊരു കാര്യം തുറന്ന് പ്രസംഗിക്കാം, നിയോഗമുള്ളവന്റെ ഒരു സ്പർശനം മതി ചിലതിന്റെ പിടിവിടാൻ. നിന്റെ ആരോഗ്യത്തെ കടിച്ച് ഞാൻ നിലനിൽക്കുന്ന, നിന്റെ സമ്പത്തിനെ കടിച്ച്
വെച്ച് ഞാൻ നടക്കുന്ന ചില ഹിംസ്വര ജീവികളെ പിടിവിടാൻ. കൂടുതലൊന്നും വേണ്ട, ഒറ്റ സ്പർശനം മതി. തിരിച്ചറിയുന്ന ഒരു സ്തോത്രം ചെയ്യ. ഞാൻ ആരാധിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് നിനക്ക് വിടുതല, നിന്റെ സന്തതിക്ക് വിടുതല. ആമോസിന്റെ പ്രവചനത്തിനൊരു വാക്യം കിടപ്പുണ്ട്, ഒരാടിന്റെ കയ്യോ കാലോ കാതോ, സ്തോത്രം, സിംഹത്തിന്റെ വായ്ക്കക തകപ്പെട്ടു പോയാലും അതിനെ വിടുവിക്കുവന്ന് ഒരു ആമീൻ പറഞ്ഞു ഉണങ്ങണം എന്ന് പറഞ്ഞ ഒരു സിംഹത്തിന്റെ വായ്ക്കകത്തോട്ട് ഒരാടിന്റെ കാല് കയറിപ്പോയി, കയ്യും ചെവിയും മാത്രം വെളിയിൽ, ഇനി വിടുവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും അതിനെ വിടുവിക്കും എടയണെന്ന വചനം. വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യാവൂ. ചിലരോട് ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുക, ഒരാശയ്ക്കും വകയില്ലാത്ത ചിലതിനെ ഇന്ന് പകൽ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ആ ഇടയൻ, എനിക്കറിയത്തില്ല, ചിലരോട് ആരാധിച്ചു വിടുതലെടുക്കുന്നുണ്ട്. നിന്നെ വിഴുങ്ങിയ ചില ദുഷ്ടശക്തികൾ ഇനിയും നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ അതിനെ വായിക്കകത്തുനിന്ന് ചിലതിനെ പുറത്തെടുക്കാൻ. ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോട്ടെ, ഞാൻ ആഗ്രഹിച്ച ഭാഗത്തേക്ക് വരണം. എന്നാലേ ഈ ദൂത് നിങ്ങളുടെ മനസ്സിലോട്ട് കയറത്തുള്ളൂ. ശ്രദ്ധിക്കണമേ, ഒന്ന് കൈകൊടുത്തേച്ച് പറ വിടിവിക്കുന്ന ഒരു ഇടയാൻ കൂടെ ഉണ്ടെന്ന് പറ. ഞാനിവിടെ നിന്നുകൊണ്ട് ആത്മിക വെളിപ്പാട് പറയാം, ആശയ്ക്ക് വകയില്ലെന്ന് നിന്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു പറ, എന്റെ ഇടയൻ സമയത്തിറങ്ങും, എന്റെ ഇടയൻ സമയത്തിറങ്ങും. മാനുഷിക കരങ്ങൾ നിശ്ചലമാകുമ്പോൾ എന്റെ ഇടയൻ സമയ നിയമങ്ങൾ നിനക്ക് വിരോധം, കോടതി നിനക്ക് വിരോധം, വൈദ്യശാസ്ത്രം നിനക്ക് വിരോധം, അങ്ങനെ നിൽക്കുമ്പോഴും വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച യേശു വലിയവ ചെയ്യുമെന്ന് പറ. ദാവീദ ഉണക്കവട്ടി കൊണ്ട് ആ സിംഹത്തിന്റെ തലയ്ക്കൊരടി, ഇങ്ങോട്ട് സഹകരിക്കണം, അടിച്ച് പിടിവിട്ടു. പിടിവിട്ട ആട് നിൽക്കോ, അയ്യോ, ഒറ്റ ഓട്ടം ആടും പോയി, അടിച്ചവൻ ഇങ്ങനെ നിൽക്കുക. ഒരു വരം, പൂച്ചക്കുട്ടിയല്ല, സിംഹക്കുട്ടിയല്ല, സിംഹം. അവനെ അതിനെ അങ്ങോട്ട് പിടിച്ച് വലിച്ചങ്ങ് കീറി, എന്നിട്ട് രാജാവിനോട് പറയാ, ഇവനൊന്നും ഒരു വിഷയമല്ലെന്ന്. പിടികിട്ടിയോ? ആള് ചെറുതാന്നേലും അഭിഷേകം വലുതാ. ഇവനൊന്നും ഒരു വിഷയമല്ലെന്നേ, ഇവനെയൊക്കെ ഇപ്പൊ തീർത്തു തരാം. അതാ എന്റെ മേൽ വ്യാപരിക്കുന്ന നിയോഗം. അത് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുക. അപ്പൊ പച്ചയായ പുൽപ്പുറത്ത് അവൻ നിന്നെ. ഈ ആടുകള് ഇങ്ങനെ പുല്ല് മേയും, മേഞ്ഞു മേഞ്ഞു മേഞ്ഞു, ഈ നല്ല പുൽമേട്ടി നാട് പോവുകയല്ലേ, പോവോ? ഏണ്ട മിണ്ടുന്നില്ല, പോ. നല്ല പുൽമേടാ, പിടിച്ചു നിർത്താൻ വേണ്ടി വൃത്തിയൊത്തി ഒന്നും ചെയ്യണ്ട, നല്ല പുൽമേട ഉണ്ടാക്കി കൊടുത്ത ആടുകൾ തിന്ന് നിറഞ്ഞു കിടന്നോളൂ. ഇനി ആടുറങ്ങുമ്പോൾ ഇടയൻ ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. 24 മണിക്കൂറും ഹിമവെട്ടാതെ അവന്റെ കണ്ണുകൾ നിന്റെ മേലുണ്ട്. ഒരു ഹിംസന ജീവിയും തൊടാതെ. ഇനി അടുത്ത ഘട്ടമാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് അവൻ നിന്നെ നടത്തും. ചില യോഗത്തിന് എന്റെ ബ്രദറെ, എങ്ങനെ സ്വസ്ഥതയിലൊന്ന് ഇരിക്കാൻ പറ്റും? ഇടയന്റെ അടുക്കോട്ട് വാ, നിന്നെ സ്വസ്ഥതയോടെ കുടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ താഴത്തെ വാക്യമുണ്ട്, ശത്രുക്കളുടെ മുൻപാകെ വിരുന്നൊരുക്കുന്ന ദൈവം. എനിക്ക് ചിലരോട് പ്രവചിച്ചു പറയാനുണ്ട്, എഴുതിയിട്ടോ, ശത്രുക്കളുടെ മുൻപിൽ എന്റെ ദൈവം നിനക്ക് എഴുതിയിരിക്കുക. പച്ചയായ പുൽത്തകിടിയിൽ അവനെന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നമ്മെ നടത്തും. മനസ്സിലായോ? ആട് വെള്ളം കുടിക്കാൻ വരുമ്പം
കുറ്റിക്കാടുകൾക്കകത്തു നിന്നെല്ലാം തിളങ്ങുന്ന കണ്ണുകൾ, എന്താ ഹിംസര ജീവികൾ നോക്കി നിൽക്കുക, വെള്ളം കുട്ടിക്കുമ്പം ചാടി വീണ് കടിച്ച് കീറി അതിനെ ആ നദിക്കരയിലിട്ട് കഴിക്കും തിന്നും. മനസ്സിലായോ? ഹല്ലേലൂയ, ഇവിടെ എഴുതിയിരിക്കുക, ഹല്ലേലൂയ, സ്വസ്ഥതയുള്ള വെള്ളം ഇടയനുണ്ടെങ്കിൽ സ്വസ്ഥതയോടെ കുടിക്കാം. ഹല്ലേലൂയ. അടുത്ത് എഴുതിയിരിക്കുക, നിന്റെ വടിയും കോലും, ഹാ മേലൊരു വാക്യമുണ്ട്, കൂരിരിൽ താഴ്വര കൂടെ നടന്നാലും ഒരനർത്ഥവും. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവരോടാ ദൂത്, പല കൂരിരുട്ടിൽ കൂടെ നീ പോകേണ്ടി വരും, പക്ഷെ ഒരനർത്ഥം നിന്നെ തൊടത്തില്ല. എന്താ? നീ ഒരാടെ സൂക്ഷിപ്പിന്റെ കീഴില. ഉറപ്പുള്ളവരെ അമ്മയും പറയാവും. ഞാനിപ്പോഴും ഓർക്കുക, ഞാൻ ഒരിക്കലൊരു മകന്റെ സാക്ഷ്യം കേട്ടു. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം, കർത്താവിൻ്റെ സ്തോത്രം, ഒരു ബിൽഡിങ്, 10 നില ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുക. രാവിലെ അദ്ദേഹം ചെന്നു. ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്തോത്രം. ടെമ്പററി ലിഫ്റ്റാണ്. ഇവിടുന്ന് ആൾക്കാർക്ക് മേപ്പോട്ട് പോവും, മേളിൽ താപ്പോട്ട് വരും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആമി ആ ലിഫ്റ്റാൽ താൻ മേളിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങി വരുമ്പോൾ, 11 നിലയിൽ നിന്ന് താപ്പോട്ട് വരുമ്പോൾ 3-ാമത്തെ നിലയിലെത്തിയപ്പോൾ ലിഫ്റ്റ് പൊട്ടി താഴോട്ട്. പിന്നെ ആ മനുഷ്യൻ്റെ ജീവൻ കിട്ടത്തില്ല. ലിഫ്റ്റ് പൊട്ടി താഴോട്ട് വന്ന് ഈ ലിഫ്റ്റ് പിടിപ്പിച്ചിരുന്ന ഒരു പലക അമി ഒടിഞ്ഞ് തെന്നി ആ ബിൽഡിങ്ങെ തട്ടിയിട്ട്, സ്വത്രം, ആമി ഇദ്ദേഹം നിന്ന പലക വന്ന് അടിച്ചിട്ട് പലക പൊങ്ങി താൻ തെറിച്ച് വായുവിൽ കൂടെ കൂട്ടിയിട്ടിരുന്ന മണ്ണിൻ്റെ വണ്ടയ്ക്ക് വന്ന് ഇങ്ങനെ നിന്നു. ഇങ്ങനെ സാക്ഷി പറയുക, 9 നിലയുടെ മണ്ട ലിഫ്റ്റ് പൊട്ടിയാലും ഇടയന്റെ പരിപാലനം. അതുകൊണ്ടാ പുസ്തകത്തിൽ എഴുതിയത്, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടിരിക്കുക എന്ന് പറഞ്ഞ നീ ദൈവത്തിന്റെ കണ്ണിനെ കൃഷ്ണമണി പോലെ. കൈകൊടുത്ത സാർ, എനിക്കൊരു ഇടയൻ ഉണ്ടെന്ന് പറ, എന്റെ പൊന്നു കുഞ്ഞെ, നീ പല കുരുക്കി നിന്ന് രക്ഷപ്പെട്ടു പോന്നത് മിടുക്കല്ല, ഒരു ഇടയനുള്ളത് കൊണ്ടോ. വേദപുസ്തകത്തിൽ ധാരാളം താഴ്വരയുണ്ട്. കണ്ണുനീർ താഴ്വര, ഏലാർ താഴ്വര, യുദ്ധത്തിന്റെ താഴ്വര, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു താഴ്വരയാണ് കൂരികൾ താഴ്വര, അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന താഴ്വര. ആ താഴ്വര കൂടെ നടന്നാലും നിനക്കോരനർത്ഥവും വരത്തില്ല. എന്നിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ഒടിവ് കൊണ്ട് നിർത്തിയിരിക്കുക, ശത്രുക്കട മുൻപിൽ അവൻ നിനക്ക് വിരുന്നിൻ്റെ മേശയൊരു. സങ്കീർത്തനത്തില് നമുക്കൊരു വാക്യം വായിക്കാം, 100-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം വായിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. ഹല്ലേലൂയ ജീസസ്. 3-ാമത്തെ വാക്യം, 100-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവ തന്നെ ദൈവമെന്നറിവീൻ. വായിക്കുമ്പോ അതിന്റെ ആ ഒരു പഞ്ച് വേണം, യഹോവ തന്നെ ദൈവമെന്നറിവീൻ, ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും, അവന്റെ ജനവും, അവൻ മേയിക്കുന്ന ആടുകളും, അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. യെശയ്യാപ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ, 40-ാം അധ്യായം 11-ാം വാക്യം, ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും, ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. ഇവിടെ 2-3 സ്തോത്രം പറയണം. നിന്നെ തമ്പുരാൻ മേയിക്കുക, മനസ്സിലായോ? നിന്റെ മേൽ കർത്തൃത്വമുള്ള ഒരാളുണ്ട്, അവന്റെ പേരാ യേശു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യമുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകാൻ സമൃദ്ധിയായിട്ട്. ഇതിനൊരു തലക്കെട്ടൊക്കെ ഇട്ടാൽ സമൃദ്ധിയായ ജീവൻ. കൊരിന്ത്യരെഴുതി പൗലോസ് പറയുക, ക്രിസ്തുവിൻ്റെ മരണം നമ്മൾ വഹിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വാഴുന്നത് കൊണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. കുഞ്ഞ, നീ മരിച്ച് നിന്നിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങോട്ടൊക്കെയാ വെളിപ്പാട് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് ജീവന്റെ തുടുപ്പ് വ്യാപരിക്കുക. നാളെ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, എന്റെ പൊന്നു പ്രസന്റെ വചനം കേൾക്കുമ്പോൾ അറിയാതെ ഞങ്ങളുടെ അകം അങ്ങ് പിടയ്ക്കുക. എന്തിനാ? വചനം കേൾക്കുമ്പോഴുള്ള ആത്മീക ജീവന്റെ പിടച്ചിലാ. മനസ്സിലായോ? പാപത്തിൽ താരാട്ടുമാ
മാറി ഉറക്കുവാൻ ഈ ലോകം തന്റെ കൈക്കുമ്പിളിൽ പിശാചി വ്യക്തികളെ ആട്ടി ഉറക്കുമ്പം അതിനകത്തുനിന്ന് ജീവൻ വെച്ച ചെലവ് ചാടിയെഴുന്ന ഒരാമീൻ പറഞ്ഞാട്ടെ. കുഞ്ഞ ഞാനൊരു കാര്യം പറയാം, ഫേസ്ബുക്കും വാട്സാപ്പും ആമീൻ ദൈവത്തിന് സർ ഒക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കാതെ ആവശ്യമുള്ള കാര്യത്തിന് ഉപയോഗിക്കുക. ഒരാമീൻ പറഞ്ഞാട്ടെ. ഫേസ്ബുക്കിനകത്ത് കയറി നിന്ന് ലൈവായി നാല് വചനമൊക്കെ നീ ഒന്ന് പറ. അത് കേൾക്കുന്നവൻ്റെ അകത്ത് കുളം. നിങ്ങൾ ആരെയും വിമർശിക്കാൻ പോകാതെ ആ ഒരു മതത്തിനും എതിരെ പ്രസംഗിക്കാതെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക. അതിന് പകരം ആത്മീക തമ്മിൽ തമ്മിലുള്ള വാശിയും പിടിവാശിയും വൈരോധ്യം ഒക്കെ ഫേസ്ബുക്കിൽ ഇട്ട് ദൈവനാമം എന്തിനപമാനിക്കുന്നു? ഹല്ലേലൂയ. മറിച്ചടാ, യേശുവിനെ വിടുവിച്ചെന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? അതാണ് സുവിശേഷം. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയകളെല്ലാം നല്ലതാണ്, പക്ഷെ അത് ഉപയോഗിക്കപ്പെടേണ്ടത് ദൈവകാര്യത്തിന് മാത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ആത്മീകത്തെ തകർക്കുവാൻ ഏതൊക്കെ വ്യക്തികൾ ആത്മീകത്തിന്റെ കപടത അറിഞ്ഞ കൊടും ചെന്നായി കളറങ്ങിയാലും സുവിശേഷത്തിന്റെ മാറ്റ് കുറയത്തില്ല, സുവിശേഷത്തിന്റെ മാറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് അനിബ്രദർ ഉണ്ടാക്കിയതല്ല, എന്റെ യേശു തുടങ്ങിയതാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആടുകളെ നശിപ്പിക്കുന്ന ആട്ടും തോലിട്ട ചെന്നായ്ക്കൾ സുവിശേഷത്തിന്റെ ശക്തിയെ കെടുത്തുവാൻ, ജനത്തിന്റെ വിശ്വാസത്തെ കെടുത്തുവാൻ ദുരാലോചനകളും ദുർവാഗ്വാദങ്ങളും നടത്തുന്ന ഒരു ആമി ഈ ദുഷ്ടലോകത്തിൽ നിനക്ക് കൃപയുണ്ട്, എഴുന്നേറ്റ് പറ. യേശുവിനെ വിടുവിച്ച ദൈവമാ. ഒരാമീം പറഞ്ഞാട്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് പത്ത് പേർക്ക് ഉപകാരമാകണം. നീ ഒരുവന് കൈ കൊടുത്താൽ അത് അവൻ അനുഗ്രഹമായിരിക്കണം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഞാൻ ഇച്ചിരിയുടെ ഗൗരവമായിട്ട് ആ സന്ദേശത്തെ കൊണ്ടുപോകുക. ശ്രദ്ധിക്കണം, ഇവിടെ എഴുതിയിരിക്കുക യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിലെ ആ വാക്യം. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. കണ്ടോ, കയ്യിലെടുക്കേണ്ടതിനെ കയ്യിലെടുത്തും പെതുക്കെ നടത്തേണ്ടതിനെ പെതുക്കെ നടത്തും. എടയാ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഇടയന്റെ വീട്ടിലേക്ക്. നീ ഒരു യാത്രയിലാ. സിംഹം തൊടാതെ, ഹിംസന ജീവി തൊടാതെ ഇതിനെ എന്തിനാ കൊണ്ടുവന്ന് പറയാം? എടയാൻ പറയാ, ഇതിന് സുരക്ഷിതമായൊരു കൂടുണ്ട്. താമസവിന് ആ പ്രിയൻ തൻ്റെ ആടുകളെ ചേർക്കുവാൻ ഈ താമസവിന് വരും. നമുക്കൊരു വീട് സ്വർഗത്തിലുണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. പാപമുള്ള ലോകത്തിൽ പാപം വിട്ട് പരിശുദ്ധന്റെ പാദപീഠത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? പറയാം. ഹല്ലേലൂയ. സ്വർഗം സഹാറ മരുഭൂമി പോലെ തുറന്ന് ശൂന്യമായി കിടന്നാലും ദൈവവചനം അനുസരിക്കാത്ത ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത് അനിപ്രകരെന്നില്ല, പാസ്റ്ററെന്നില്ല, റവറണ്ടെന്നില്ല, വിശ്വാസി എന്നില്ല, ആരെന്നുമില്ല. യേശുവിന്റെ വചനം സ്വീകരിക്കാത്ത ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. എല്ലാ നാടകവും ഇവിടം കൊണ്ട് അവസാനിക്കും. പക്ഷേ നാടകത്തിനപ്പുറത്തൊരു സംഭവമുണ്ട്, അതാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. തിരിച്ചറിയുന്നവർ സ്തോത്രം ചെയ്തു തുടങ്ങണം. അഭിനയം നല്ലതാ കുഞ്ഞെ. നിങ്ങൾ ഒരു കാര്യം പറയാം, ആമി ദൈവത്തിന് സ്തോത്രം. ആത്മീകം അഭിനയമല്ല, അനുകരണമല്ല, അനുഭവമാ. പിതാക്കന്മാർ അനുഭവത്തോട് ആരാധിക്കാൻ ഇറങ്ങി, അവന്റെ മക്കൾ അതിനെ അനുകരിച്ചു. ഇപ്പൊ അവന്റെ കൊച്ചുമക്കൾ അത് അഭിനയിക്കുക. അനുഭവമാണ് ആരാധന. നീ ഏത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും ആരാധിക്കണ അകത്തൊരു അനുഭവം വരണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. അനുഭവം ഉള്ളവൻ ഒരു കാലത്തും ദൈവസന്നിധി ഓടിപ്പോകത്തില്ല. അനുഭവം ഉള്ളവൻ കൃപമേൽ കൃപ പ്രാപിക്കും. അവൻ ഉറപ്പുണ്ട്, അവൻ വ്യാപരിക്കുന്ന ദൈവിക ജീവനാണ്. സിസ്റ്റർ, എന്തോ പേര്? വിജയലക്ഷ്മി. വിജയലക്ഷ്മി, എവിടെയാ സ്ഥലം? നാലാഞ്ചറ. നാലാഞ്ചറ. എന്താ വിജയലക്ഷ്മിക്ക് ഉണ്ടായ അനുഭവം? എന്റെ കുഞ്ഞിന്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തായിരുന്നു ആ സാക്ഷ്യം? 5-ാം മാസം തൊട്ടാണ് എൻ്റെ കുഞ്ഞിന് സ്കാൻ ചെയ്തപ്പോൾ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുന്നത്. ആ പ്രശ്നങ്ങൾ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, കിഡ്നിക്ക് നീർവീക്കമുണ്ട്, ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർമാർ അബോർഷൻ ചെയ്ത് കളയണമെന്നാണ് കുഞ്ഞിനെ പറഞ്ഞത്.
അപ്പോൾ ഞങ്ങൾ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മയും ചേച്ചിയും പറഞ്ഞു, ഞാൻ ഈ ബ്രദറിനെ വിളിച്ച് പറ ബ്രദർ പ്രാർത്ഥിക്കും, അപ്പോൾ ഉറപ്പായിട്ടും വിടുതൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ആ സമയം തന്നെ ബ്രദറിനെ വിളിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വിളിച്ചപ്പം ബ്രദർ പറഞ്ഞ്, കുഞ്ഞിന് രോഗമല്ല പൈശാചിക ബന്ധനമാണ്, അതുകൊണ്ട് അത് പ്രാർത്ഥനയിലൂടെ മാറുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്കാനിങ്ങിന് വേണ്ടി ആശുപത്രി പോയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നം, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, എന്തായാലും അബോർഷൻ ചെയ്താലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരണം, എഴുതി ഒപ്പിട്ട് തരണം, ഞങ്ങൾ ആശുപത്രിക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരത്തില്ല, ഞങ്ങൾ തന്നെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും 8-ാം മാസത്തിലെ സ്കാനിങ്ങിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ആദ്യമേ 1500 തന്നെയാണ് വെയിറ്റ് നിൽക്കുന്നത്. അപ്പോഴും ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ കുഞ്ഞിന്റെ റിസൾട്ട് ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞ് അത്ഭുതകരമായി പുറത്തു വരുമെന്നും പറയുന്നുണ്ടായിരുന്നു. നല്ല അനക്കവും ഉണ്ടായിരുന്നു വയറിൽ വെച്ച്. ഡോക്ടർ പറഞ്ഞ് അനക്ക നഷ്ടപ്പെടാം, എപ്പോഴും വേണമെങ്കിലും അനക്ക നിന്നു പോവാം, ജനിച്ചു വരുമ്പോഴേ മരിച്ചായിരിക്കും വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ജീവിച്ചിരിക്കത്തുള്ളൂ, ഒരു ദിവസമേ കുഞ്ഞിന് ആയുസുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അവസാനം ഞങ്ങള് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. കുഞ്ഞിനെ ദൈവം തന്നു, ദൈവം തന്നു, നോർമൽ ആയിരുന്നു ഡെലിവറി. പക്ഷേ ഒരു ദിവസമായിട്ട് കുഞ്ഞ് മരിച്ചില്ല. ഇന്ന് കുഞ്ഞ് എത്ര ദിവസമായി? 3 മാസം കഴിഞ്ഞു. അപ്പം 90 ദിവസമായിട്ട് മരിച്ചിട്ടില്ല. അടുത്തത് അങ്ങനെ പിന്നീടുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത് വൈകല്യമുള്ള കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പാലൊന്നും കുടിക്കത്തില്ല ഒരിക്കലും. അങ്ങനെ എന്റെ പാല് വറ്റിച്ചായിരുന്നു ഡോക്ടർ. പക്ഷേ റിസൾട്ട് വന്നപ്പോ അവന് വൈകല്യമോ ഒരു തരത്തിലുള്ള കുഴപ്പം. യോഹന്നാനോട് പറയുന്നു, പ്രവാചകനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു, നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ അഭിഷേകം ചെയ്യും. ഈ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം ശക്തീകരിച്ചു. പിന്നെ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ ഇനി കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല, ഒരു ദിവസത്തെ ആയുസുള്ള കുഞ്ഞാണ്, എപ്പോഴും വേണമെങ്കിലും മരിച്ചു പോകാം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കുഞ്ഞിനെ എന്തായാലും ട്യൂബിട്ടാണല്ലോ പാല് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയാലും ട്യൂബിട്ട് കൊടുക്കാനൊന്നും അറിയില്ല, ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ആയിരുന്നാലും കുഞ്ഞ് ജീവനോടെ ഇരിക്കത്തില്ലല്ലോ, മരിച്ചു പോകുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ട്യൂബ് ഊരി മാറ്റിയാൽ മതി, അപ്പം കുഞ്ഞ് തനിയെ അങ്ങ് മരിച്ചോളൂ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ ആക്കിയിരുന്നാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്ഥിതി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഫോൺ വിളിക്കാം, അപ്പോൾ നിങ്ങൾ ബോഡി കൊണ്ടുപോകാൻ വന്നാൽ മതി കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിച്ചു, അങ്ങനെ അവന് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇവിടെ വരുമ്പോഴത്തേക്കും കിഡ്നിക്ക് നീർവീക്കത്തിൻ്റെ കാര്യം ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ സ്കാൻ, ഒരു ബോള് പോലെ വീർത്തിരിക്കുകയാണ് പറഞ്ഞു, ഒരു കിഡ്നി ബലൂൺ പോലെ വീർത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ സ്കാൻ ചെയ്തു, ആ റിസൾട്ട് ആണ് ബ്രദറിന്റെ കയ്യിലിരിക്കുന്നത്. 2 കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. ആമേൻ. അവരെ റിസൾട്ടുമായിട്ട് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാം, പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. ഇനി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രവചിച്ചു പറയുക, ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുകയും ഒരു നോർമൽ കുഞ്ഞിനെ പോലെ നടക്കുകയും നോർമൽ സ്കൂളിൽ പഠിക്കുകയും മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞൊരു അനുഗ്രഹമായിരിക്കും. വിശ്വസിക്കുന്നു? അങ്ങനെ ഇത്രയും ചെയ്തത് യേശു ആണെന്ന് വിശ്വസിക്കുന്നു. യേശു ഉണ്ടത് കൊണ്ടായി 90-ാമത്തെ ദിവസം കുഞ്ഞ് കരയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞ്, നിങ്ങളുടെ കൂടെ വീട്ടിലല്ലേ കുഞ്ഞ്? അതെ. ആ ശവം കൊണ്ടുപോകാൻ പറഞ്ഞെന്ന ഡോക്ടറുടെ മുമ്പിൽ ഇന്ന് ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നാളെ വീണ്ടും പോകുന്നുണ്ട് കാണാൻ. ഈ യേശു അത്ഭുത മന്ത്രിയാ, ഈ യേശു വീര്യനാം ദൈവമാ, ഈ യേശു നിത്യപിതാവാ, ഈ യേശു സമാധാനത്തിൻ്റെ പ്രഭുവാ. സന്തോഷത്തോടാണോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നേ? സന്തോഷത്തോടെയാണ്. എന്നാ ഇവരോട് പറ, ഈ യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാന്ന് പറ. ഈ യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആ കൈകളെ അടിച്ച ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തിയുള്ള ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കുന്ന ഈ വചനം. സ്നേഹിത, നിങ്ങൾ തകർന്ന വ്യക്തിയാണോ? നിന്നെ പുതുക്കി പണിയുന്നതാണ് ഈ വചനം. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടണം. ഹല്ലേലൂയ.
നിന്നെ കാത്തിരിക്കുന്ന ഒരിത്തരും ലജ്ജിക്കത്തില്ലെന്ന് ഞങ്ങൾ വായിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ അടുത്ത വചനം കേട്ട് കർത്താവെ, ഈ മക്കളിലെ അത്ഭുതമായി മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ ഒഴിയട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, മാനസിക ടെൻഷൻ മാറട്ടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ജീവിപ്പിക്കുന്ന ഈ വചനം എപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ, ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രി കാണുക. നിങ്ങൾക്കും ഈ വചന ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. ഒട്ടനവധി ചാനലുകളിൽ എല്ലാ ദിവസവും ഈ വചനം നടന്നുകൊണ്ടിരിക്കുക. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ വചനം ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾക്കും കൂട്ടായ്മ ആചരിക്കാം. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. നിങ്ങൾക്കും ഈ മിനിസ്ട്രി ഒരു മന്ത്ലി സപ്പോർട്ടറാകാം. മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് വീതം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. വലിയ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. യേശു അത്ഭുതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.